നമസ്കാരം പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് പി സി ജോർജിന്റെ കാര്യത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നാടകം കളിക്കുകയാണെന്ന് പോലീസും അദ്ദേഹത്തെ വിമർശിച്ചു ഇവിടെ എം എൽ എ മാരെ പോലും ഓടിച്ചിട്ടു പിടിച്ച പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ എന്തോ കള്ളക്കളിയുണ്ട് ഇതിൽ സർക്കാരിന്റെ മൗന അനുവാദമുണ്ട് എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അതേസമയം ഇന്ധന നികുതി വെട്ടിക്കുറച്ച വിഷയവും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സഹികെട്ടാണ് ഇന്ധന നികുതി കുറച്ചത് ഇത് കേരള സർക്കാരും നടപ്പിലാക്കണമെന്ന് കെ മുരളീധരൻ എം ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണത്തിൽ മന്ത്രിമാരെ കണ്ട് ജനങ്ങൾ ഭയപ്പെടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് മന്ത്രിമാരെ ഒന്നും അറിയില്ല ശശീന്ദ്രനെതിരെയുള്ള ആരോപണമാണ് ആന്റണി രാജു നടത്തുന്നത് അങ്ങനെയെങ്കിലും മന്ത്രിമാരെ ജനങ്ങൾ അറിയട്ടെ എന്ന് കെ മുരളീധരൻ പരിഹസിച്ചു അതേസമയം മുരളീധരൻ എം പി പരാമർശിച്ച സമാന വിഷയമായ പി സി ജോർജ് വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു പി സി വേട്ടയാടി ആരും മൂലക്കിരുത്താമെന്ന് വിചാരിക്കേണ്ട എന്ന് സുരേന്ദ്രൻ വിമർശിച്ചു പി സി ജോർജിന്റെ പ്രസംഗം അപരാധമെങ്കിൽ പി സിയെക്കാൾ മ്ളേച്ചമായി സംസാരിച്ചവർ ഇന്നും വിലസുന്നു എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി എന്താണ് പി സി ജോർജിന് മാത്രം ഇവിടെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് എന്നും കെ സുരേന്ദ്രൻ ആരാഞ്ഞു മറ്റാളുകളുടെ അറസ്റ്റ് ചെയ്ത ശേഷം മതി പി സി അറസ്റ്റ് ചെയ്യുന്നത് പി സി ജോർജിനെ ബി ജെ പി ജനാധിപത്യ സംരക്ഷണം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുമെന്ന് പറഞ്ഞ ഹസൽ ഗഫൂറിനെതിരെ സർക്കാർ കേസെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറായോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാലാ ബിഷപ്പിനെതിരെ തിരിഞ്ഞപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല അന്ന് ബി ജെ പി പ്രവർത്തകരാണ് സംരക്ഷിക്കാൻ വേണ്ടി എത്തിയത് അതേസമയം പോലീസിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു പി സി ജോർജിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ തിരിച്ചിലിനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ച് രംഗത്തെത്തിയത് തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിന് പിന്നാലെയായിരുന്നു എറണാകുളം പാലാരിവട്ടം പോലീസും പി സി ജോർജിനെതിരെ സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വേദിയിൽ വെച്ചാണ് പി സി ജോർജ് ആദ്യം വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഹോട്ടൽ വ്യവസായം നടത്തുന്ന മുസ്ലിങ്ങൾ വന്ധ്യത വരുത്താൻ വേണ്ടിയുള്ള മരുന്ന് പാനീയങ്ങളിൽ കളർത്തുന്നുണ്ട് എന്നും ഇത്തരം ആളുകൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിച്ച് മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് പി സി ജോർജ് നടത്തിയ വിവാദ പരാമർശം മുസ്ലിം വ്യവസായികൾ മറ്റ് സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി ഹിന്ദുക്കളുടെ പണം കവരാനാണ് ശ്രമിക്കുന്നത് എന്നും ജോർജ് വ്യക്തമാക്കിയിരുന്നു സംഭവം വലിയ വിവാദമായി മാറിയതിന് പിന്നാലെ തിരുവനന്തപുരത്തെ കേസിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണ് ചെയ്തത്